നമസ്കാരം ഗ്ലോബൽ ക്യൂസ് മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും ചില സ്റ്റോക്കുകളിൽ ഉയർന്ന ബയിങ് മൊമെൻ്റം കാണാൻ സാധിച്ചു ടാറ്റാ മോട്ടോഴ്സ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നാല് പോയിന്റ് ഏഴ് ശതമാനം ഉയർന്ന അറുന്നൂറ്റി അറുപത്തേഴ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി രണ്ടേ പോയിന്റ് നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനെട്ടേ പോയിൻറ്റ് ഒൻപത് അഞ്ച് ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിൽ വന്ന ബൈംഗ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ കാരണം ടാറ്റാ മോട്ടോഴ്സിൻ്റെ സബ്സിഡിയും ക്യാഷ്കവുമായ ജഗ്വാർ ലാൻഡ് റോവറിന്റെ ബെസ്റ്റ് എവർ പെർഫോമൻസ് ആണ് ജഗ്വാർ ലാൻഡ് റോവറിന്റെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ നൂറ്റിയഞ്ച് ശതമാനമായി ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസത്തിൽ ആയിരത്തി മുന്നൂറ്റി യൂണിറ്റുകളുടെ സെയിൽസ് ആയിരുന്നു ജഗ്വാർ ലാൻഡ് റോവർ നടത്തിയതെങ്കിൽ ഇപ്പോൾ സെയിൽസ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് യൂണിറ്റായി ഉയർന്നു അതായത് സെയിൽസ് ഏകദേശം ഇരട്ടിയാവുകയാണ് കൂടാതെ കമ്പനിയുടെ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ ഓർഡർ ബുക്കിൽ തൊണ്ണൂറ് ശതമാനം വർധന ഉണ്ടാവുകയും ചെയ്തു ജഗ്വാർ ലാൻഡ് റോവറിൽ തന്നെ റേഞ്ച് റോവർ സ്പോർട്ട് റേഞ്ച് റോവർ ഡിഫെൻഡർ തുടങ്ങിയ തുടങ്ങിയ വാഹനങ്ങൾക്കാണ് ഏറ്റവും അധികം ഡിമാൻഡുള്ളത് ടോട്ടൽ ഓർഡർ ബുക്കിൻ്റെ എഴുപത്തിരണ്ട് ശതമാനവും ഈ വാഹനങ്ങൾക്കുള്ള ഓർഡറാണ് ഇതിൽ തന്നെ ഡിഫെൻഡർ ജഗ്വാർ ലാൻഡ് റോവർ മോഡലിലെ ബെസ്റ്റ് ബെസ്റ്റ് സെല്ലിംഗ് വെഹിക്കിളായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ മാത്രം ആയിരത്തിലധികം യൂണിറ്റുകൾ സെൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു ടാറ്റാ മോട്ടോഴ്സിൻ്റെ ജെ എൽ ആറിൽ മാത്രമല്ല ടാറ്റാ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലും ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലും കമ്പനി മികച്ച പെർഫോമൻസ് നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ലക്ഷം ഇലക്ട്രിക് വെഹിക്കിളുകൾ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ടാറ്റാ മോട്ടോഴ്സിനുള്ളത് കഴിഞ്ഞ വർഷം അൻപതിനായിരത്തി നാനൂറ്റി നാല്പത്തി മൂന്ന് ഇലക്ട്രിക് വെഹിക്കിളുകൾ കമ്പനി മാർക്കറ്റിൽ എത്തിച്ചിരുന്നു ഈ വർഷം അതായത് ഇതുവരെ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറിലധികം ഇലക്ട്രിക് വെഹിക്കിളുകളാണ് കമ്പനി മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലും കമ്പനി മാർക്കറ്റ് ലീഡറാണ് നാൽപ്പത് ശതമാനത്തിലധികം മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് കൂടാതെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനി മൂന്നാം സ്ഥാനത്താണ് പതിനാല് ശതമാനത്തോളം എൻ്റെയർ പാസഞ്ചർ വെഹിക്കിളിൻ്റെ മാർക്കറ്റ് ഷെയറാണ് ടാറ്റാ മോട്ടോഴ്സ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് കൊമേഴ്സ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനി പന്ത്രണ്ട് ശതമാനം വളർച്ച ഇയർ ഓൺ ഇയറിൽ നേടി എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു അപ്ഡേറ്റ് ആണ് മുപ്പത്തിനാലായിരത്തി യൂണിറ്റിൽ നിന്നും സെയിൽസ് മുപ്പത്തി യൂണിറ്റിലേക്ക് കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു പക്ഷേ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ പാസഞ്ചർ വെഹിക്കിൾസിൻ്റെ സെയിൽസിൽ ആറ് ശതമാനം ഇടിവുണ്ടായിട്ടുണ്ട് നാൽപ്പത്തി യൂണിറ്റ് കഴിഞ്ഞ വർഷം സെയിൽ സെയിലായതെടുത്ത് ഇപ്പോൾ നാല്പത്തി നാലായിരത്തി യൂണിറ്റിൻ്റെ സെയിൽസ് ആണ് കാണുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിൽ കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു അൻപത്തേഴ് ശതമാനം സെയിൽസ് ആണ് കമ്പനി നേടിയത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി യൂണിറ്റ് സെയിൽ ചെയ്തെടുത്ത് ഇപ്പോൾ ആറായിരത്തി അൻപത് ആണ് കമ്പനി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവറാൾ എല്ലാ സെഗ്മെന്റിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഇതുകൂടാതെ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ടാറ്റാ മോട്ടോഴ്സിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു അപ്ഡേറ്റ് ആണ് സെപ്റ്റംബർ മാസത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ ടെക്നോളജിയുടെ ഐ പി ഒ വരുന്നതിന് മുൻപേ തന്നെ ടാറ്റ മോട്ടോഴ്സ് ഫണ്ട് റൈസ് ചെയ്തു കഴിഞ്ഞു എന്നുള്ളതും മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ആണ് ടാറ്റ ടെക്നോളജിയുടെ മേജർ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ഐ പി ഒയ്ക്ക് മുന്നോടിയായി ടാറ്റ ടെക്നോളജിയുടെ ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തോളം സ്റ്റേക്കുകൾ ടി ആർ ജി റൈസിനും രത്തൻ ടാറ്റ എൻഡോവ്മെൻറ്റ് ഫണ്ടിനും സെൽ ചെയ്ത് കമ്പനി ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്തു കഴിഞ്ഞു ടാറ്റ ടെക്നോളജിയുടെ ഐ പി ഒ ഉടൻ തന്നെ മാർക്കറ്റിൽ വരും ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ഐ പി ഒ വരുന്നത് ഐ പി ഒയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഈ ഈ ഐ പി ഒയിൽ ടാറ്റാ ഗ്രൂപ്പ് ടാറ്റ ടെക്നോളജിയുടെ ഒൻപത് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി ഇക്വിറ്റി ഷെയറുകളായിരിക്കും സെൽ ചെയ്യുക ടാറ്റ ടെക്നോളജി അതിൻ്റെ പിയർ ഗ്രൂപ്പുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരു കമ്പനിയാണ് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള റവന്യൂ ഗ്രോത്ത് കമ്പനി നേടി ഇത് ടാറ്റ എലാക്സി എൽ ആൻഡ് ടി ടെക്നോളജി കെ പി ഐ ടി ടെക്നോളജി തുടങ്ങിയ കമ്പനികളെക്കാൾ ഉയർന്ന ലെവലിലാണ് കമ്പനിയുടെ എബിറ്റാ മാർജിൻ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് അറുപത്തിമൂന്ന് ശതമാനത്തിനടുത്തുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിൽ നാലായിരത്തി നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ റവന്യൂവും എഴുന്നൂറ്റിയെട്ട് കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് കമ്പനി നേടിയത് കൂടാതെ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇയർ ഓൺ ഇയറിൽ പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനത്തിൽ നിന്നും ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്കും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് പതിനാറ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്നും പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്കും കമ്പനിക്ക് ഉയർത്താൻ സാധിച്ചു ടാറ്റാ മോട്ടോഴ്സിന്റെ മന്ത്ലി കാൻഡൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന രീതിയിലുള്ള ഒരു ബുള്ളിഷ് ടെക്നിക്കൽ ചാർട്ട് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ലോങ്ങ് ടൈമിൽ ടാറ്റ മോട്ടോഴ്സിൽ പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് ഈ ചാർട്ട് നൽകുന്നത് റീസെൻറ്റ്ലി സ്റ്റോക്ക് അറുന്നൂറ് എന്ന ലെവലിന് മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകി ബ്രേക്ക്ഔട്ട് നൽകിയതിന് ശേഷം വളരെ സഡൻ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല മറിച്ച് സ്ലോ ആൻഡ് സ്റ്റഡി രീതിയിലുള്ള ഒരു ആണ് കാണാൻ സാധിക്കുന്നത് ആൾറെഡി സ്റ്റോക്കിൽ ലോവർ ലെവലിൽ പൊസിഷൻ എടുത്തവർ അതായത് ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് നൂറ്റി ഇരുപത് രൂപയിലും ഇരുന്നൂറ് രൂപയിലും മുന്നൂറ് രൂപയിലും നാനൂറ് രൂപയിലും ഒക്കെ കൺസോൾട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് ഈ ലെവലിലൊക്കെ പൊസിഷൻ എടുത്തവർ അറുന്നൂറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സ്റ്റോക്കിൽ തുടരാവുന്നതാണ് കഴിഞ്ഞ ദിവസം മികച്ച ബൈങ് മൊമെൻ്റം വന്ന മറ്റൊരു സ്റ്റോക്കാണ് റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇവിടെ ഐ ആർ സി ടി സി കഴിഞ്ഞ ദിവസം പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്നു ഐ ആർ എഫ് സി രണ്ട് ശതമാനം ഉയർന്നു റെയിൽടെൽ നാല് ശതമാനവും ആർ വി എൻ എൽ രണ്ട് ശതമാനവും ഉയർന്നു കഴിഞ്ഞ ദിവസം എൻ്റെ റെയിൽ സെക്ടറിൽ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രണ്ട് സ്റ്റോക്കുകൾ ഇർകോണും റൈറ്റ്സുമാണ് ഇർകോൺ പത്ത് പോയിന്റ് രണ്ട് ശതമാനം ഉയരുകയും റൈറ്റ്സ് അഞ്ച് ശതമാനം ഉയരുകയും ചെയ്തു ഇർക്കോൺ ഇൻ്റർനാഷണൽ റൈറ്റ്സ് തുടങ്ങിയ കമ്പനികൾക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിക്കാൻ പോകുന്നു എന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഇതിൽ ഇർകോൺ ആയിരിക്കും ആദ്യം നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുക ഇർകോൺ ഇൻ്റർനാഷണൽ രാജ്യത്തെ പത്താമ പതിനഞ്ചാമത്തെ നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുന്ന കമ്പനിയായി മാറുകയാണ് ആൾറെഡി ഭാരത് ഇലക്ട്രോണിക്സ് കോൺകോർ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് എം ഡി എൻ എൽ നാൽകോ എൻ ബി സി സി എൻ എൽ സി എൻ എം ഡി സി രാഷ്ട്രീയ ഇസ്പത്ത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആർ വി എൻ എൽ ഒ എൻ ജി സി രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസ് ലിമിറ്റഡ് എന്നീ കമ്പനികൾക്കാണ് നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുക ഉടൻ തന്നെ ഇർകോൺ ഇൻ്റർനാഷണലിന് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചേക്കും ഇർകോൺ ഇൻ്റർനാഷണലിൻ്റെ ആനുവൽ ടേൺ ഓവർ കോടിയും പ്രോഫിറ്റ് എഴുന്നൂറ്റി കോടിയുമാണ് ഇർകോൺ ഇന്ത്യ എന്ന കമ്പനി ഇർകോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനി പ്രധാനമായും റോഡ് ഹൈവേ ബ്രിഡ്ജ് മാസ് റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കൊമേഴ്സ്യൽ ബിൽഡിംഗ്സ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് റൈറ്റ്സും ഇതിന് സമാനമായ ബിസിനസ് മോഡലുള്ള കമ്പനി തന്നെയാണ് നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ റൈറ്റ്സ് ഇർകോൺ ഇൻ്റർനാഷണൽ തുടങ്ങിയ സ്റ്റോക്കുകളെ നമ്മൾക്ക് ശ്രദ്ധിക്കാം ഇതുകൂടാതെ ഈ കമ്പനികൾക്ക് നവരത്ന സ്റ്റാറ്റസ് ലഭിച്ചാലുള്ള പ്രത്യേകത ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ തന്നെ ഒരു നിശ്ചിത എമൗണ്ടിൽ നിശ്ചിത എമൗണ്ട് വിവിധ പ്രോജക്റ്റുകൾക്ക് കമ്പനിക്ക് ഇൻഡിപെൻഡൻലി ഇൻഡിപെൻഡൻറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇത് കമ്പനിയുടെ ഫർദർ ഗ്രോത്തിനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്